തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പന്നിരായ വൈദ്യശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രകൃതി അതിൻ്റേതായ രീതിയിലുള്ള വ്യാപാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരാശി മുഴുവൻ ഒരു പ്രത്യേക അവസാന്തരത്തിൽ ജീവിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ കൂടി കടന്നുപോകുന്നു. അതിനിടയിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുവാനായി ദൈവത്തിൻ്റെ ജനം ബലിപീഠത്തിന്മേൽ ആരാധന സമർപ്പിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ഈ വരുന്ന എല്ലാ കെടുതികൾക്കും പരിഹാരമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥനകളും ജാഗരണങ്ങളും ബലികൾ ഉതകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തോന്നുന്നു. മഴ മൂലവും വെള്ളപ്പൊക്കം മൂലവും രോഗക്കെടുതിയിലും വലയുന്ന ജനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ജാഗരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസമാണ്. ഒരു ദീർഘമായ പ്രസംഗത്തിനോ വചനശ്രുഷയ്ക്കോ ഇപ്പോൾ മുതിരുന്നില്ല. എങ്കിലും ഇന്നത്തെ വേദവചനത്തിൽ അല്പം മർമ്മപ്രധാനമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധനയുടെ ബാക്കി ഭാഗത്തിലേക്ക് പ്രവേശിക്കാനും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പലപ്പോഴും പലരുടെ മുമ്പിലും എപ്പോഴെങ്കിലും വെച്ച് നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയിരിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു പിതാവുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നത്? കാരണം ഇന്നത്തെ വേദവചനത്തിൽ കർത്താവ് ഇപ്രകാരം വ്യക്തമായി കൽപ്പിക്കുന്നു, ഭൂമിയിൽ നിങ്ങൾ പിതാവെന്ന് ഒരുവനെയും വിളിക്കരുത്, എന്നാൽ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ ഏകനെ നിങ്ങൾക്ക് പിതാവുള്ളൂ. നിങ്ങൾ ഭരണകർത്താക്കൾ എന്നും വിളിക്കപ്പെടരുത്, എന്നാൽ മശിഹ എന്ന ഒരു ഭരണകർത്താവെ നിങ്ങൾക്കുള്ളൂ. പലപ്പോഴെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ പെട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അച്ഛ എന്നും പിതാവ് എന്നും, അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളെ തന്നെ പിതാവേ എന്ന് വിളിക്കരുത് എന്ന് പറയുന്നവരുടെ മുമ്പിൽ പലപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ദൈവീക വചനങ്ങൾക്ക് അതിൻ്റെ ഒരു പെരിഫറൽ ലെവലിലുള്ള അർത്ഥതലവും ആഴത്തിലുള്ള അർത്ഥതലവും രണ്ട് രീതിയിലുമുണ്ട്. വേദപുസ്തകത്തിലെ കർത്താവ് പറഞ്ഞിട്ടുള്ള ആശയങ്ങളുടെ ആഴത്തിലേക്ക് ഒന്ന് മീൻ പിടിക്കുവാനായിട്ട് പല വീശേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ഒരുവനെ പിതാവ് എന്ന് വിളിക്കരുത് എന്ന് ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് കൽപ്പിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കട്ടെ. നമ്മൾ പലരെയും പിതാവ് വിളിക്കാറില്ലേ? ഭൂമിയിൽ നമ്മളുടെ അപ്പനെ തന്നെ നമ്മൾ പിതാവ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് പിതൃതുല്യരായവരെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. അത്രാച്ചന്മാരെ നമ്മൾ അബോൻ, ഞങ്ങളുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്, അല്ലെ? അബോ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അർത്ഥം. അബോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാവ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെ കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഒരാളെ പിതാവ് എന്ന് വിളിക്കുന്നത്? അത് വിഗ്രഹാരാധനയല്ലേ എന്നാണ് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഴത്തിലുള്ള മർമ്മം എന്താണ്? ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അല്പം മാറി വേറൊരു കാര്യത്തെപ്പറ്റി പഠിച്ച് അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. രണ്ട് ടെർമിനോളജീസ് ഞാൻ പറയാം.
ഒന്ന് വെളിച്ചം മറ്റേത് പ്രകാശം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പലപ്പോഴും പ്രകാശത്തെ പറ്റി വർണ്ണിക്കുവാറുണ്ട്. പ്രഭാത പ്രാർത്ഥനയിൽ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് എന്നും ചൊല്ലുവാൻ വേണ്ടി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് പ്രകാശത്തെ കുറിച്ചാണ്. ശിമാനോസ്കാരം തുടങ്ങുന്നത് പ്രഭാതത്തിൽ അങ്ങനെയാണ്. പ്രകാശത്തിന്റെ സൃഷ്ടാവും അന്ധകാരത്തെ നീക്കി സൃഷ്ടികൾക്ക് പ്രകാശം നൽകി സന്തോഷിപ്പിക്കുന്നതിനുമായ ദൈവമേ, ഞങ്ങളിൽ പരിപാകതയുള്ള നടപടികൾ സൃഷ്ടിച്ച് പാപാന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും നിരോധിക്കണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്റെ മഹനീയ കിരണങ്ങളാൽ ഞങ്ങളെ പ്രശോഭിപ്പിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ എന്നാണ് എല്ലാ ദിവസത്തെയും പ്രാരംഭ പ്രഭാത പ്രാർത്ഥനയിൽ പിതാക്കന്മാർ ചൊല്ലുന്നത്. എന്നാൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, കർത്താവ് പറഞ്ഞ വാക്യാണ്. ദൈവം വെളിച്ചമാകുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. ദൈവം പ്രകാശമാകുന്നു എന്ന് പറയാറില്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പക്ഷെ നമ്മളോ പ്രകാശമുള്ളവരാകുന്നു, അല്ലെങ്കിൽ വെളിച്ചമുള്ളവർ ആകുന്നു, പ്രകാശിതർ ആയവർ ആകുന്നു. പക്ഷേ വെളിച്ചം എന്ന് പറയുന്നത് അതിൽ തന്നെ സമ്പൂർണമാണ്, അതിൽ തന്നെ പൂർണ്ണതയാണ്. അതിനകത്ത് ഇനിയും ഒരു വെളിച്ചം ഇല്ല, വെളിച്ചം അതിൽ തന്നെ സമ്പൂർണമാണ്. ഒരഗ്നിയെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെഴുകുതിരിയുടെ തുമ്പ് കത്തി നിൽക്കുന്നത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതൊരു അത്ഭുത പ്രതിഭാസമാണ്, അന്തരീക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ അഗ്നി, അല്ലെങ്കിൽ തീ നാളം എന്ന് പറയുന്നത്. ആ തീ നാളത്തിൽ എന്താണുള്ളത്? നമുക്ക് ചിന്തിക്കുവാൻ അപ്രാപ്യമായ ഒരു കാര്യമാണ്. തീ കൊണ്ട് പലതിനെയും നമ്മൾ ശുദ്ധീകരിക്കും. സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കും, തീ സകലതിനെയും കത്തിച്ച് വെടിപ്പാക്കും. അപ്പോൾ തീ ശുദ്ധീകരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. പക്ഷേ തീയെ, അല്ലെങ്കിൽ അഗ്നിയെ ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ബിക്കോസ് അഗ്നി അതിൽ തന്നെ ശുദ്ധിയുള്ളത് ആകുന്നു എന്നർത്ഥം. അത് വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തിൽ നിന്നാണ് പ്രകാശവും പ്രകാശകിരണങ്ങളും ഉണ്ടാകുന്നത്. ആ പ്രകാശകിരണങ്ങളിൽ പക്ഷേ അശുദ്ധിയുടെ വ്യാപാരം ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സൂര്യനിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. പക്ഷെ ഭൂമിയിൽ ആ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ അതുപോലെ അതേ ഊഷ്മാവിലോ, അല്ലെങ്കിൽ അതുപോലെയുമല്ല പതിക്കുന്നത്. പതിച്ചാൽ ഈ ഭൂമി കാണില്ല, വെന്തു പോകും. എന്നാൽ ഇടയ്ക്ക് പല പല തടസ്സങ്ങൾ അതിനുണ്ട്, പല പല രീതിയിലുള്ള പ്രകാശത്തെ കടത്തി വിടാത്ത രീതിയിലുള്ള പല തടസ്സങ്ങളിൽ കൂടിയാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്തുന്നത്. ഊഷ്മാവ് അങ്ങനെ കുറയും. പൊടിപടലങ്ങളുണ്ട്, മേഘപടലങ്ങളുണ്ട്, ജലമുണ്ട്, ഇവയെല്ലാം കവർ ചെയ്തിട്ടാണ് ഈ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നത്. എന്നാൽ വെളിച്ചമായവൻ വെളിച്ചത്തിൽ സമ്പൂർണമായി വെളിച്ചം തന്നെയാകുന്നു. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഈ ഞാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ എസൻഷ്യൽ ബീയിങ് നേച്ചർ എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ദൈവതമ്പുരാൻ മോശയോട് പറഞ്ഞ താൻ ആരാകുന്നു എന്ന് മോശ ചോദിച്ചപ്പോൾ താൻ അവന് കൊടുത്ത മറുപടി ഞാൻ യഹോവയാകുന്നു എന്നല്ല, മറിച്ച് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. തീ ആകുന്നത് തീയാകുന്നു അല്ല. തീ എന്ന് പറഞ്ഞാൽ പ്രകാശവും ചൂടും അല്ലെങ്കിൽ ഊഷ്മാവും ഇത്ര അളവിൽ ചേർത്ത് വച്ചിരിക്കുന്ന ഒരു സംക്ഷിപ്ത രൂപമാകുന്നു എന്നൊന്നും പറഞ്ഞാൽ തീയുടെ പൂർണ്ണത എത്തില്ല.
അതിനെ എത്തിക്കാൻ മനുഷ്യന്റെ ഭാവന കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്രയേ പറയാൻ പറ്റത്തുള്ളൂ, മനുഷ്യനോടും മനുഷ്യനും അവൻ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എത്രയേ പറയാൻ പറ്റത്തുള്ളൂ, തീ ആകുന്നത് തീ ആകുന്നു, അത്രയേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ആത്മസ്വരൂപം, ആ സത്ത, ആ പൂർണ്ണത, സമ്പൂർണത, ശുദ്ധത, വെളിച്ചം, ഇവയെല്ലാം അതിൽ തന്നെ സമ്പൂർണമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് വെളിച്ചം എന്ന് പറയുന്നത്. എന്നാൽ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ സാംശീകരിക്കുന്ന, നേടിയെടുക്കുന്ന ഒരു ഒരു വ്യാപാര ആധ്യാത്മിക വ്യാപാര തലമാണ് പ്രകാശരൂപിതരാകുക എന്ന് പറയുന്നത്. അങ്ങനെ പ്രകാശരൂപിതരായി ഓരോ തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ പടിയായി ഉയരുന്നതിനെയാണ് ദൈവീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതങ്ങനെ ഉയർന്നുയർന്ന് പടിപടിയായി വളരണം. അത് എവിടുന്നാണ് ആ ഊർജം സ്വീകരിക്കുന്നത്? വെളിച്ചത്തിൽ നിന്ന്. തീ പ്രകാശം പരത്തുന്നത് പോലെ വെളിച്ചം പ്രകാശം പരത്തുന്നു. തീ ചൂട് ഉണ്ടാക്കുന്നത് പോലെ വെളിച്ചം പ്രകാശം പരത്തുന്നു. അപ്പൊ ദൈവം എന്ന് പറയുന്നത് വെളിച്ചമാകുന്നു. പ്രകാശം ആകുന്നു എന്ന് പറയുന്നത് ശരി ആണെങ്കിലും പൂർണ്ണതയായില്ല. എന്നാൽ നമ്മൾ പ്രകാശിതരാകുന്നു, ആ വെളിച്ചത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടവരാകുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധന്മാർ ആയവരാകുന്നത്. ദൈവം പരിശുദ്ധനായവനല്ല, പരിശുദ്ധൻ തന്നെയാകുന്നു എന്നവനാണ് ദൈവം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ തത്സായി നമ്മൾ പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധനായ റൂഹ എന്ന് പറയുന്ന പ്രയോഗം യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥതലം നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധനായ എന്നല്ല, പരിശുദ്ധൻ ആകുന്നവൻ എന്നാകുന്നു. ഭാഷയുടെ പരിമിതി കൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ. പലരും ചോദിക്കാറില്ലേ, പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും. തൊട്ടടുത്ത വാചകത്തിൽ പരിശുദ്ധനായ മാതാവിനും പരിശുദ്ധനായ പരമലത്തിനു വേണ്ടിയും പറയുകയും ചെയ്യും. എന്നിട്ടും അതിൻ്റെ അടുത്ത വാക്യം പറയും, ഈ പിതാവും പുത്രനും പരിശുദ്ധനുമായ റൂഹ അല്ലാതെ പരിശുദ്ധനില്ല എന്നും പറയും. എന്നിട്ട് പരിശുദ്ധനായ പരമലത്തിനു വേണ്ടിയും പറയുകയും ചെയ്യും. ഇതങ്ങനെ ശരിയാകും എന്ന് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കാറില്ലേ, എന്താണ് അതിൻ്റെ കാര്യം, എന്താണ് അത്? ഭാഷയുടെ ഒരു പരിമിതി മാത്രമെന്ന് വിചാരിച്ചാൽ മതി. ഇംഗ്ലീഷിലും സുറിയാനിയിലും അതിൻ്റെ യഥാർത്ഥ ഭാവ അടങ്ങിയിട്ടുണ്ട്. ഖാദീഷ് ആബോ ഖാദീഷോ, പരിശുദ്ധൻ പരിശുദ്ധനാകുന്ന പിതാവ് പരിശുദ്ധൻ. ഖാദീഷ് ബ്രോ ഖാദീഷോ, പരിശുദ്ധൻ പരിശുദ്ധൻ ആകുന്ന പുത്രൻ പരിശുദ്ധൻ. ഖാദീഷ് റൂഹായ ഖാദീഷോ, ജീവനുള്ള റൂഹ പരിശുദ്ധൻ. എന്നാൽ പരിശുദ്ധനായ എന്ന് പറയുന്ന വാക്കാണ് പ്രശ്നം. പരിശുദ്ധൻ ആയ എന്ന് പറഞ്ഞാൽ ആരാലോ പരിശുദ്ധൻ ആക്കപ്പെട്ടോന്നാണ്. സഭ പരിശുദ്ധമാണ്. എങ്ങനായി? ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും വന്ന പ്രകാശത്താൽ പ്രകാശിതരായി പരിശുദ്ധയായ സഭ, പരിശുദ്ധയായ മാതാവ് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും പ്രകാശം കൂടുതലായി സ്വീകരിച്ച് തന്റെ ആത്മസ്വരൂപത്തിൽ പരിശുദ്ധിയെ വർദ്ധിപ്പിച്ച് പരിശുദ്ധയായ മാതാവ് പരിശുദ്ധനായ പരമലത്തിനുമേ. അതെല്ലാം ആ പ്രകാശത്തിൽ നിന്ന് സ്വീകരിച്ച് പരിശുദ്ധിയെ ആർജിച്ചെടുത്തവരാണ്. നമ്മളെല്ലാവരും വിശുദ്ധരാണെന്നാണ് സഭയുടെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മളുടെ ആധ്യാത്മിക ജീവിതം പോലിരിക്കും. അവർ അതിനെ സംശീകരിച്ചതുകൊണ്ട്, മുഴുവനായി ഏറ്റെടുത്തതുകൊണ്ട്, അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ആത്മാക്കളിൽ ആ വെളിച്ചത്തിൽ നിന്നുള്ള പ്രകാശത്തെ സ്വീകരിച്ച് വെളിച്ചത്തിലേക്ക് വളർന്നതുപോലെ നമ്മളും വളരുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ വെളിച്ചവും പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിത്രയും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഈ വെളിച്ചം എന്ന് പറയുന്ന സമ്പൂർണതയുടെ ആ ഭാവ വകഭേദമാണ് കർത്താവ് പിതാവിനെ ഉദ്ദേശിക്കുന്നത്. ഒറ്റ പിതാവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, അതൊരു സമ്പൂർണതയാണ്. ആ പൂർണ്ണത മറ്റാർക്കും ഇല്ല. ഞാനാകുന്നവൻ
ഞാനാകുന്നു. ആ പൂർണ്ണതയാണ് പിതാവ് എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കർത്താവ് വിശേഷിപ്പിച്ചിരിക്കുന്നതും. അതുകൊണ്ട് ഭൂമിയിലാണ് ഈ പിതാവ് എന്ന് വിളിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമിയിൽ മറ്റൊരു ദൈവം നിനക്കില്ല എന്നും കൂടെയാണ്. നിന്റെ ദൈവകർത്താവ് ഞാൻ ആകുന്നു. ഈ ഞാൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഞാനുണ്ട്. ഒന്ന്, നമ്മൾ പലപ്പോഴും ഞാൻ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടൊരു പദം എന്നാണ് വിചാരിക്കാറുള്ളത്. അത് അങ്ങനെ ഒരു തല ഉണ്ട് ഞാനിന്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള അഹംഭാവവും ഈഗോയും വർദ്ധിച്ച് പാപം പെരുകി തലയ്ക്കുപരി എന്നൊക്കെ പറയുന്ന പോലെ അത് വലിയ ഒരു വടുവൃക്ഷമായി തീരുന്ന ഒരു ഞാനുണ്ട്. അതൊരു ഒരു വൃത്തികെട്ട ഞാനാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഈ പിതാവിൽ നിന്നുള്ള വെളിച്ചത്തിൽ നിന്നുള്ള ആ അംശം സ്വാംശീകരിച്ച് പ്രകാശിത പൂരിതമായി നിൽക്കുന്ന ആത്മവലയത്തിലുള്ള ഒരു ഞാനുണ്ട്. ആ ഞാൻ ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഭാഗം തന്നെയാകുന്നു. അത് ഉള്ളിലുണ്ട്. ആ ഉള്ളിലിരിക്കുന്ന ആ ഞാൻ പിതാവിലേക്കോ പുത്രനിലേക്കും പരിശുദ്ധ രൂഹാനിലേക്കുമുള്ള ആ പൂർണ്ണ തൃത്വത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള വളർച്ചയാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ ആധ്യാത്മിക ജീവിതത്തിൽ ഭൂമിയിലാരെയും പിതാവേ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയോ അല്ലെ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ നമുക്ക് പിതാവ് എന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള ആരെയെങ്കിലുമോ പിതാവേ എന്ന് വിളിക്കരുത് എന്ന് അല്ല. മറിച്ച് നമ്മളുടെ സത്യദൈവമായ ദൈവത്തെ, കർത്താവായ യേശു മിശിഹായെ, സമ്പൂർണതയുടെ പിതാവായി നമ്മൾ കണ്ട് അതിനെ അനുഭവേദ്യമാക്കി കഴിയുമ്പോൾ മറ്റൊരു പിതാവ് നിങ്ങൾക്കുണ്ടാകുവാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് ആഴത്തിലുള്ള മർമ്മമാണ്. ഇത് ഉപരിതല പഠനത്തിൽ അത് നമുക്ക് മനസ്സിലാകുകയില്ല. പരിശുദ്ധ വേദപുസ്തകം ആഴത്തിൽ ധ്യാനിക്കുകയും അതിനെ നമ്മുടെ ഉള്ളിലേക്ക് സാക്ഷീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന അനുഭവം ജ്ഞാനങ്ങളാണ്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം പിതാവേ എന്ന് നമുക്ക് ആരെയും വിളിക്കാം. നമുക്ക് ബഹുമാനമുള്ളവരെ അങ്ങനെ വിളിക്കാം. നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെയോ നമുക്ക് അങ്ങനെ വിളിക്കാം. പക്ഷേ അത് പ്രകാശിതരായ പിതാക്കന്മാരെയാണ്. വെളിച്ചം ഒന്നേ ഉള്ളൂ. ആ വെളിച്ചത്തിൽ നിന്നുള്ള പ്രകാശിതരായവരെ നമ്മൾ അങ്ങനെ വിളിച്ചോളൂ. പക്ഷേ വെളിച്ചം ഒന്നേ ഉള്ളൂ. ആ വെളിച്ചത്തെ വിളിക്കുന്ന പിതാവേ എന്നുള്ള ആ ആത്മവ്യാപാരത്തിൽ നിന്നുള്ള വിളി മറ്റൊരാളെ വിളിക്കുവാൻ പാടില്ല എന്നാണ്. ഗുരു എന്നും അത് നിങ്ങൾ ആരെയും വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഗുരു ഗുരുവിനെയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഗുരു നമ്മുടെ കർത്താവ് ദൈവമായ യേശു മിശിഹ തമ്പുരാനാണ്.